ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സവുചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു പൊട്ടാറ്റോ റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന മുളക് ഇതുപോലെ വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. 10-15 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഈ വറ്റൽ മുളകും ഈ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഈ റോസ്റ്റ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് ഉള്ളിയും വറ്റൽ മുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടൊക്കെ കൊണ്ടുവരാം. എടുത്തിരുന്ന ഉരുളക്കിഴങ്ങ് രണ്ട ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് സെപ്പറേറ്റ് വേവിച്ചിട്ടല്ല, എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരുന്ന മുളകും ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ ചതച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. കറി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ചതച്ചെടുത്ത വറ്റൽ മുളകും ഉള്ളിയും കൂടെയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വറ്റൽ മുളക് ഉള്ളിയും കൂടെ ചതച്ചെടുത്തത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പൊട്ടറ്റോ റോസ്റ്റാണ് കേട്ടോ. ഈ ചെറിയ ഉള്ളിയും വറ്റൽ മുളകൊക്കെ കൂടെ ഇതേപോലെ ചതച്ച് ചേർത്തിട്ട് പൊട്ടറ്റോ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഉള്ളിയും ഈ ചതച്ച മുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഈ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മളിതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഈ എണ്ണയ്ക്കകത്താണ് ഫ്രൈ ആയി വരുന്നത്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായോ നോക്കാം. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുളക് കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞും പോകരുത്. ആ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് 1-2 മിനിറ്റ് നേരം കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഒന്നുകൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ 1-2 വറ്റൽ മുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. ഇതിൻ്റെ ഈ മസാല കൂട്ടി തന്നെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും തുറന്ന് നോക്കാം. ആ ഇതിവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അതെ, ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഇത് റോസ്റ്റാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇടിച്ച മുളക് ചേർത്ത് തയ്യാറാക്കിയെടുത്ത പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ചൂടുള്ള കഞ്ഞിയുടെയും ചോറിൻ്റെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.